മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇന്നും ഒരുപാട് സംഭാവനകളാണ് ലഭിച്ചത്. CMDRFനെതിരെയുള്ള എല്ലാ കുപ്രചാരണങ്ങളെയും പിന്തള്ളി ജനങ്ങൾ ഒരുമിച്ച് നിന്ന് വയനാടിനെ പുനർസൃഷ്ടിക്കുകയാണ്. CMDRFലൂടെ നൽകുന്ന ഓരോ സംഭാവനയിലൂടെയും എന്തായാലും CMDRFലേക്ക് ഇന്ന് വന്ന സംഭാവനയുടെ വിശദമായ വിവരങ്ങൾ ഏത് നിലയിലാണ് ജനങ്ങൾ വയനാടിനെ നെഞ്ചോട് ചേർക്കുന്നത് നോക്കാം. സുലേഖ ശശികുമാർ. എന്തായാലും അസ്ത മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. 10,000 കണക്കിനാളുകൾ ചെറുതും വലുതുമായി 10,000 കണക്കിനാളുകളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകുന്നത്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ സംഭാവനകൾ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നും ഇത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ ആളുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ ഭാര്യ ടി കമല, ഇവർ രണ്ടുപേരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. 1,00,000 രൂപയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്. ടി കമല 33,000 രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിട്ടുള്ളത്. അതിനൊപ്പം തന്നെ ദേശാഭിമാനി ജീവനക്കാർ 50,00,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. മുഹമ്മദ് അലി ശിശോർ ഗ്രൂപ്പ് 50,00,000 രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് 20,00,000 രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിട്ടുള്ളത്. അൽ മുക്താദിർ ഗ്രൂപ്പ് 10,00,000 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം തൃക്കാക്കര സഹകരണ ആശുപത്രി 10,00,000 രൂപ, പള്ളുതുരുത്തി സർവീസ് സഹകരണ ബാങ്ക് 10,00,000 രൂപ, കേബിൾ ടി വി ഓപ്പറേറ്റീവ് അസോസിയേഷൻ 10,00,000 രൂപ സംഭാവന നൽകിയിട്ടുണ്ട്. അതിനൊപ്പം സാഹിത്യ മേഖലയിൽ നിന്ന് സാഹിത്യകാരൻ ടി പത്മനാഭൻ 5,00,000 രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്. അതിനൊപ്പം തന്നെ CPIMന്റെ MPമാർ 1 മാസത്തെ ശമ്പളം 1,00,000 രൂപ വീതം സംഭാവന നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ CPIMന്റെ MPമാർ അവരുടെ ഒരു മാസത്തെ ശമ്പളമായ 1,00,000 രൂപ വീതം സംഭാവന ചെയ്യും. അതിനൊപ്പം തന്നെ മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിന്റെ 1 മാസത്തെ ശമ്പളം 50,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം സിനിമാ താരം ജോജു ജോർജ്, ഗായിക റിമി ടോമി എന്നിവർ 5,00,000 രൂപ വീതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. കോട്ടയത്തെ ജോസ് ഗോൾഡ് 2,00,000 രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്. അറ്റ്ലസ് കിച്ചൺ ആൻഡ് കമ്പനി സ്ഥാപകൻ ഷാജഹാനും ഇന്റീരിയർ MD ഷാജിദ ഷാജിയും ചേർന്ന് 1,50,000 രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്. കൊച്ചിൻ ക്യാൻസർ സെന്റർ 1,00,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. ഒപ്പം കോട്ടയത്തെ സർക്കാർ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി യൂണിയൻ, അവർ 45,000 രൂപയാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിട്ടുള്ളത്. പുതുശ്ശേരി കതിർക്കാം മണ്ഡപം MLA KPS രമേശ്, അദ്ദേഹത്തിന്റെ 1 മാസത്തെ ശമ്പളമായ 48,450 രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്. അതിനൊപ്പം മുൻ MP AM ആരിഫ്, അദ്ദേഹത്തിന്റെ 1 മാസത്തെ പെൻഷൻ തുകയായ 28,000 രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൊച്ചുമകൻ ഇഷാൻ ദേവ് 12,530 രൂപ ഇന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. അതിനൊപ്പം പ്രശസ്ത സിനിമാ താരവും കാസർഗോഡ് പടന്ന ഗ്രാമപഞ്ചായത്ത് മെമ്പറായ PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, അദ്ദേഹത്തിന്റെ 1 മാസത്തെ പെൻഷൻ തുകയാണ് ഇത്തരത്തിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെറുതും വലുതുമായി നിരവധി ആളുകളാണ്, പ്രമുഖരും പ്രമുഖരല്ലാത്തവരും സാധാരണക്കാരായ തൊഴിലാളികളായ ഒരുപാട് പേരാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ ചെയ്യുന്നത്. ഈ സംഭാവനകൾക്കൊപ്പം തന്നെ ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് ആശ്വാസ ധനസഹായം നൽകുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ പ്രതികരണ നിധിയിൽ നിന്ന് 4 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് വയനാട് കളക്ടർ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ എല്ലാവർക്കും റേഷൻ അരി സൗജന്യമായി നൽകുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിലും നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ചേർത്ത് പിടിക്കുകയാണ് കേരളം, ഒന്നാകെ ചേർത്ത് പിടിക്കുകയാണ് വയനാടിനെ എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനൊപ്പം തന്നെ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സംഭാവന ചെയ്യരുതെന്നുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ഈ പ്രചരണത്തിനൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ നിരവധിയായ ആളുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മലയാളികൾ ആകെയും ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വലിയ തോതിൽ സംഭാവനകൾ നൽകുന്നത് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അസിതം.